എൻഡോസൾഫാൻ കുഴിച്ചിട്ടുവെന്ന് കരുതുന്ന കാസർഗോഡ് നെഞ്ചംപറമ്പിനെ എൻഡോസൾഫാൻ മുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമിയിലെ കിണർ പരിശോധിക്കാനെത്തിയ പ്രതിഷേധക്കാർ ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് പരിശോധന നടത്താതെ പിരിഞ്ഞുപോയി. പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ രാവിലെയാണ് നെഞ്ചംപറമ്പിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിലേക്ക് മാർച്ച് നടത്തിയത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കിണറുകളിലൊന്നിൽ എൻഡോസൾഫാൻ നിക്ഷേപിച്ചിരുന്നുവെന്ന നേരത്തെ അഭ്യൂഹമുണ്ടായിരുന്നു. ഇക്കാര്യം പരിശോധിക്കാൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് പീഡിത ജനകീയ മുന്നണി സമരവുമായി രംഗത്തെത്തിയത്. എന്നാൽ കിണർ പരിശോധിക്കാൻ അനുവദിക്കില്ലെന്ന് കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി. പരിശോധന ആരംഭിച്ചാൽ തടയുമെന്ന് പ്രഖ്യാപിച്ച പ്ലാന്റേഷൻ കോർപ്പറേഷൻ ജീവനക്കാരും രംഗത്തെത്തി. 15 ദിവസത്തിനകം ഇത് നീക്കുന്നില്ലെങ്കിൽ മുന്നണിയുടെയും കാസർഗോഡ് ജനങ്ങളെയും വളരെ ശക്തമായ നിലയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ തന്നെ ഇനി എല്ലാ പ്രതിസന്ധികളെയും പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് തന്നെ ഏറ്റെടുക്കാനാണ് മുന്നണി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് നടന്ന എൻഡോസൾഫാൻ സെൽ യോഗത്തിൽ വെച്ച മന്ത്രി കെ പി മോഹനൻ സർക്കാർ തന്നെ നെഞ്ചംപറമ്പിൽ പരിശോധന നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. കോഴിക്കോട് സി ഡബ്ല്യു ആർ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പ്രദേശത്ത് എൻഡോസൾഫാന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കാസർഗോഡ്.